സ്ഥൂല ശരീരത്തിൽ ബാല്യം കൗമാരം യൗവനം ജര ഇവയും സ്ഥൗല്യം കൃഷത എന്നിവയും തുടങ്ങി ധർമ്മങ്ങൾ ഭിന്ന ഭിന്ന സമയങ്ങളിൽ വരികയും പോവുകയും ചെയ്യുന്നു എന്നാൽ ആത്മാവിൽ ഇതിനൊന്നിൻ്റെയും അനുഭവമില്ല ആത്മാവിന് ബാല്യമില്ല കൗമാരമില്ല യൗവനമില്ല വാർദ്ധക്യമില്ല സ്ഥൗല്യമില്ല കൃഷതയില്ല ഞാൻ എന്നതെന്നും ഒന്നു തന്നെ ക്രിശതയും സ്ഥൂലതയുമെല്ലാം ഈ ശരീരത്തിന് മാത്രമേ ഉള്ളൂ ആത്മാവിനില്ല രണ്ടാമത്തെ ഹേതു ഷഷ്ടിവ്യപദേശമാണ് ഹേതുവൈചിത്യം ഹേതു ഷഷ്ടിവ്യപദേശം വിഭക്തിയിൽ എൻ്റെ ഉടെ എന്നു വരുന്നു എൻ്റെ നിന്റെ സീതയുടെ തുടങ്ങിയവ ഉദാഹരണം ഇങ്ങനെ ശരീരവും ശരീരത്തിൻ്റെ അവയവങ്ങളും വിഭക്തി കൊണ്ടാണ് വ്യവഹരിക്കുന്നത് എന്തെന്റെ ആണോ അത് ഞാനല്ല ഷഷ്ടി വ്യവദേശം അതുകൊണ്ട് തന്നെ സ്ഥൂല ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് ഭിന്നമാണ് ഭിന്നമായതുകൊണ്ടാണ് എൻ്റെ ശരീരം എൻ്റെ കൈ എൻ്റെ കാല് എന്നിങ്ങനെ പറയുന്നത് സീതയിൽ നിന്ന് വ്യത്യസ്തമാണ് സീതയുടേത് രാമനിൽ നിന്ന് വ്യത്യസ്തമാണ് രാമൻ്റെത് എന്നിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ്റേത് അപ്പോൾ ഞാനും എതും രണ്ടാണ് ഇതാണ് വ്യഷ് ഷഷ്ടി വ്യവദേശം ഇപ്പോൾ സ്ഥൂല ശരീരത്തിൽ നിന്ന് അതുകൊണ്ട് ആത്മാവ് ഭിന്നമാണ് മുഖ്യരൂപത്തിൽ സ്ഥൂല ശരീരം തന്നെ വിവേചനീയമാണ് സ്ഥൂല ശരീരത്തെ തന്നെ വിവേചിച്ച് വേർപെടുത്തി അറിയേണ്ടതാണ് എങ്ങനെയാണ് ഈ സ്ഥൂല ശരീരം ആത്മാവിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അതിൽ ആത്മത്വത്തിൻ്റെ പ്രാപ്തിയുണ്ട് സ്ഥൂല ശരീരം ആത്മാവല്ലെങ്കിൽ സ്ഥൂലപ്രപഞ്ചം സ്വതവേ ആത്മാവല്ലെന്ന് സിദ്ധിക്കുന്നു സ്ഥൂലപ്രപഞ്ച തത്വം സ്ഥൂലപ്രപഞ്ച ആത്മാവല്ല എന്ന് പറയുന്നത് കൊണ്ട് ആത്മാവ് സ്ഥൂലമല്ലെന്ന് ഉറപ്പാകുന്നു ഇത് അവ്യക്തം അവ്യക്തം കഴിഞ്ഞാൽ അചിന്ത്യം അയം ആത്മാ അചിന്യ ഏത് ചിന്തനത്തിന് വിഷയമാണോ അത് ചിന്ത്യം ചിന്തനജന്യമാണ് സ്വപ്ന പ്രപഞ്ചം ചിന്തനമെന്നാൽ വാസനാപ്രയുക്ത ചിത്തവൃത്തി പൂർവാനുഭൂത വസ്തുക്കളുടെ വാസനയാണ് സ്വപ്നം അതായത് സംസ്കാരം അതിന്മേൽ ചിന്തനമുണ്ടാവുന്നു ചിന്തനം കൊണ്ട് ചിന്തിയ വസ്തുക്കൾ ഉളവാകുന്നു സ്വപ്നത്തിൻ്റെ ലക്ഷണവും പറഞ്ഞിട്ടുണ്ട് ജാഗ്രത യത് യൃഷ്ടം യുതം തജ്ജനിതവാസനയാ നിദ്രാസമയേ യ പ്രപഞ്ചപ്രതീയത സ സ്വപ്നോ ജാഗ്രതവസ്ഥ യുഷ്ടം യു ശ്രുതം തജ്ജനവാസനയാദ്രാസമയത്ത് യപഞ്ചീയത് സൊപനോഭവ ജാഗ്രതവസ്ഥയിൽ എന്ത് കാണുന്നു എന്തു കേൾക്കുന്നു അതിൽ നിന്നെല്ലാം ഉളവാകുന്ന വാസന കൊണ്ട് നിദ്രാവേളയിൽ ഏതു പ്രപഞ്ചം പ്രതീതമാവുന്നു അതിന് സ്വപ്നമെന്ന് പറയുന്നു ഇതാണ് സ്വപ്ന നിർവചനം സ്വപ്നകാലത്തിൽ വാസന കാരണം മനസ്സു തന്നെ പലതായി തീരുക എന്ന വിഭൂതിയെ കൈക്കൊള്ളുന്നു അത് ആനയും കുതിരയും രഥവും ും എല്ലാമായി പരിണമിക്കുന്നു അതിൻ്റെ പ്രകാശം സാക്ഷിയാലാവുന്നു ജാഗ്രത്തിൽ കാണുന്നു അത്രയും ഭാരിച്ച സംസാരം സ്വപ്നത്തിലും കാണുന്നു അത്ര ഇഷ ദേവ സ്വപ്നേ മഹീമാനമനുഭവതി യദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി ശ്രുതം ുതമേവ അനുശൃണോതി ദേശദിഗന്തരച്ച പ്രത്യുഭൂതം പ്രത്യുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ചുതം ച അശ്രുതം ച അനുഭൂതം ച അനുഭൂതം ചർവം പശ്യതി സർവ പശ്യതി എന്ന് പ്രശ്നോപനിഷത്ത് പറയും ഉറങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങൾ അഭിഭൂതങ്ങളായി കഴിഞ്ഞ് കാണുന്നത് പ്രമാണങ്ങളെ കൊണ്ടാണ് സൂര്യൻ അസ്തമിച്ചു ഉറക്കത്തിൽ രാത്രിയിൽ സൂര്യനില്ല സൂര്യപ്രകാശത്തിലാണ് ഈ സ്ഥൂലപ്രപഞ്ചമെല്ലാം ഇന്ദ്രിയങ്ങൾ അനുഭവിച്ചത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ഉറക്കത്തിൽ ചന്ദ്രനില്ല ചന്ദ്രനും അസ്തമിച്ചു വെളിച്ചമൊന്നുമില്ല അവയുമെല്ലാം കെടുത്തി അഗ്നി കെട്ടടങ്ങി ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായി കണ്ണടച്ചു ചെവി പുറത്തു ശബ്ദങ്ങൾ കേൾക്കാതെയായി മെല്ലെ മെല്ലെ വിശേഷം സാമാന്യം ശൂന്യം എന്ന അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു ഉണർന്നിരുന്നപ്പോൾ വിശേഷമായ അച്ഛനെയും അമ്മയെയും ഒക്കെ വേർതിരിച്ചറിഞ്ഞു കുട്ടികളെയും കൂടും വീടും പുസ്തകവും കുടയും ഒക്കെ വെവ്വേറെ അറിഞ്ഞു വിശേഷജ്ഞാനം ഉണ്ടായിരുന്നു മെല്ലെ മെല്ലെ ശബ്ദങ്ങൾ മാത്രം കേൾക്കുമാറായി ആരുടെ ശബ്ദം എന്ത് ശബ്ദം എന്തർത്ഥം തുടങ്ങിയ ജ്ഞാനം നഷ്ടപ്പെട്ട് സാമാന്യ ബോധത്തിൽ എന്തൊക്കെയോ കേട്ടു ഉറക്കത്തിലേക്ക് മെല്ലെ മെല്ലെ പോകുമ്പോൾ എന്തോ ആരോ പറയുന്നത് കേട്ടു എന്താണെന്ന് വ്യക്തമായില്ല ബോധം സാമാന്യത്തിലേക്ക് വന്നു സാമാന്യത്തിൽ നിന്ന് ശൂന്യ ഒന്നും അറിഞ്ഞില്ല ഇങ്ങനെയാണ് ഉറക്കത്തിലേക്ക് പോകുന്നത് ആ ശൂന്യത്തിലെത്തുന്നതിന് മുമ്പ് സാമാന്യം കടന്ന് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായി കഴിഞ്ഞ് മനസ്സ് പലതായി തീരുക എന്ന വിഭൂതിയെ കൈക്കൊള്ളും കണ്ടത് കാണും കേട്ടത് കേൾക്കും കണ്ടതും കാണാത്തതും വെച്ച് കാണും കേട്ടതും കേൾക്കാത്തതും ചേർത്തു വെച്ച് കേൾക്കും അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്ത് വെച്ച് അനുഭവിക്കും ഇതിനെയാണ് സ്വപ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ജാഗ്രത്തിൽ കാണുന്ന എല്ലാ ഭാരിച്ച പ്രപഞ്ചവും അതേപോലെ സ്വപ്നത്തിൽ കാണും അതിന് സ്വപ്നപ്രപഞ്ചമെന്ന് പറയുന്നു ഈ സ്വപ്ന അന്തർഗതമായ സ്വപ്ന ശരീര ആദികളും ചിന്തിയമാണ് അത് നമുക്ക് ഊഹിച്ചറിയാൻ കഴിയുന്നതാണ് സ്വപ്നത്തിൽ നമ്മൾ അന്യപ്രപഞ്ചത്തോടൊപ്പം നമ്മുടെ ശരീരത്തെയും നിർമ്മിക്കാറുണ്ട് സ്വപ്നത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ കടുവ പിടിക്കുന്നതായി നാം തന്നെ കാണാറുണ്ട് അപ്പോൾ സ്വപ്നത്തിൽ കാണുന്ന നമ്മുടെ ശരീരം ജാഗ്രത് ശരീരമല്ല പ്രാതിഭാസികതയിൽ നാം സൃഷ്ടിച്ചതാണ് അപ്പോൾ സ്വപ്നത്തിലെ ശരീരം നമ്മൾ സൃഷ്ടിച്ചതാണ് സ്വപ്നത്തിൽ രാജാവ് തന്നെ അദ്ദേഹത്തെ ഒരു ഭിക്ഷക്കാരനായി കാണുന്നു അതേപോലെ ഏതോ ഒരു ഭിക്ഷക്കാരൻ സ്വയം തന്നെ തന്നെ സ്വപ്നത്തിൽ രാജാവായും കാണാം തടസ്സമില്ല രണ്ടു പേരും ഉണരുമ്പോൾ എങ്ങനെ സ്വപ്നത്തിൽ രാജാവ് കണ്ട ഭിക്ഷാപാത്രം എവിടെ ആ കീറിപ്പറിഞ്ഞ അവിടെ താൻ തെണ്ടാം പോയടത്ത് നിന്ന് ഉണരുന്നത് സപ്രപഞ്ചത്തിൽ നിന്നാണ് കട്ടിലിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ രാജാവിന് ചിരി വരുന്നുണ്ടാവും അതുപോലെ തന്നെ യാചകൻ പാത്രവും തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങുമ്പോൾ അടുത്തുനിന്ന് തോഴി മാറി വീശുന്നതും വലിയ വലിയ തരം പലഹാരങ്ങളൊക്കെ തൻ്റെ അടുക്കിലേക്ക് വരുന്നതുമൊക്കെ ആസ്വദിച്ച് കിടന്ന ഭിക്ഷക്കാരൻ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ ആ കൊട്ടാരം എവിടെ റാണി എവിടെ പരിവാരങ്ങൾ എവിടെ വഞ്ചാമരങ്ങളും വൺകൊറ്റക്കുടകളും ഒക്കെയായിരുന്ന ആ സ്വപ്നം വിട്ടുണരുമ്പോൾ ആടയാഭരണങ്ങളും രാജകീയ വേഷഭൂഷകളും പരിചാരകരും സ്വർണവർണമായ ശരീരവും എല്ലാം എവിടെ കറുത്തിരുണ്ട് ദാരിദ്ര്യം ചമച്ച കുഴികളോടുകൂടിയ തൻ്റെ ശരീരം കണ്ട് എന്തു തോന്നും ഇപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രപഞ്ചം രണ്ടാണ് സ്ഥൂലപ്രപഞ്ചം സ്ഥൂലേന്ദ്രിയ വ്യാപാരങ്ങൾക്ക് അനുഭവവേദ്യമാണ് സൂക്ഷ്മപ്രപഞ്ചം നമ്മുടെ സൃഷ്ടിയും അപ്പോൾ സ്വപ്നത്തിൽ ശരീരവും കൽപ്പിതമായ നൂതന ശരീരം തന്നെയാണ് പഴയ ശരീരമല്ല ചിലരുടെ അഭിപ്രായത്തിൽ സ്വപ്നത്തിൽ ആത്മാവ് തന്നെ അമ്മാതിരി ശരീരം സൃഷ്ടിച്ച് കറങ്ങുന്നു എന്തുകൊണ്ടെന്നാൽ അതേ ശരീരം ആ സമയത്ത് ദ്രഷ്ടാവും ശ്രോതാവും മന്ദാവുമാകുന്നു വ്യത്യാസം പ്രസ്തുത ശരീരം സൂക്ഷ്മമാണെന്നതാണ് എന്നാൽ സ്വപ്നത്തിൽ സ്ഥൂല രൂപത്തിൽ കാണുന്നു സ്ഥൂലമാണെങ്കിൽ മറ്റുള്ളവരും കാണേണ്ടതാണ് ആ സ്വപ്ന പ്രപഞ്ചം ഏവം തത് ശരീരത്തിൽ ആത്മത്വത്തിൻ്റെ നിഷേധമാണ് അചിന്ത്യം ജാഗ്രത്തിനെ അപഗ്രഹിക്കുക ജാഗ്രത്തിലിരുന്നു കൊണ്ടും സ്വപ്നത്തിൽ അപഗ്രധിച്ചുകൊണ്ടും ജാഗ്രത് ശരീരത്തെ പൃഥക്കരിക്കുക ജാഗ്രത് ശരീരത്തെ പൃഥക്കരിച്ച ആത്മാവല്ലെന്ന് മനസ്സിലാക്കുക അയം ആത്മാ അവ്യക്തൃത അതിൻ്റെ പ്രക്രിയയാണ് ആദ്യത്തെ പദം രണ്ട് അചിന്ത്യം ആത്മാവിനെ സ്വപ്നത്തിൽ നിന്ന് വേർപെടുത്തി അറിഞ്ഞ് സ്വപ്നത്തെ പൃഥക്കരിക്കുക ചിന്ത്യ ആത്മാവിൻ്റെ നിഷേധം സ്വപ്നശരീരത്തിൽ സ്വാപ്നിക ശരീരം കാൽപ്പനികമാണ് മിഥ്യയാണ് അതിൻ്റെ നിഷേധമാണിത് അത് ആത്മാവല്ല ഉണരുമ്പോൾ സ്വപ്നത്തിൽ കണ്ട സകല വസ്തുക്കളും അപ്രത്യക്ഷമാവുന്നു അചിന്തിയ ഈ വിശേഷണം കൊണ്ട് സ്വപ്ന ശരീരത്തിന് സമാനം സൂക്ഷ്മ ശരീരത്തിൻ്റെയും നിഷേധമാണ് സ്വപ്ന ശരീരത്തിലും സൂക്ഷ്മ സൂക്ഷ്മശരീരത്തിലും വ്യത്യാസമുണ്ട് അവശ്യം വ്യത്യാസമുണ്ട് സ്വപ്ന ശരീരം പ്രാതിഭാസികവും കൽപ്പിതവുമാണ് സൂക്ഷ്മ ശരീരം പ്രാതിഭാസികം ആണ് കൽപ്പിതമല്ല അത് വ്യാവഹാരികമാണ് എന്നാലും പ്രത്യക്ഷമല്ല എന്നാൽ ചിന്ത്യമാണ് അനുമേയമാണെന്ന് അർത്ഥം ഏകാദശ ഇന്ദ്രിയ ബുദ്ധി ശ്രോത്രേന്ദ്രിയം അതുപോലെ തന്നെ സ്പർശനേന്ദ്രിയം ത്വകേന്ദ്രിയം അതുപോലെ തന്നെ നേത്രേന്ദ്രിയം രസനേന്ദ്രിയം ക്രാണേന്ദ്രിയം ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും ബുദ്ധി അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെയും ബുദ്ധി അങ്ങനെ പത്ത് ഇന്ദ്രിയ ബുദ്ധി മനസ്സ് അഞ്ച് പ്രാണങ്ങൾ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന അഞ്ച് പ്രാണങ്ങൾ എന്നിങ്ങനെ പതിനാറ് തത്വങ്ങൾ കൊണ്ട് നിർമ്മിതമായ സൂക്ഷ്മശരീരം ജാഗ്രത്കാലത്തിലുമുണ്ട് എന്നാൽ സ്വപ്ന ശരീരം ജാഗ്രത്കാലത്തിലില്ല അതാണ് സൂക്ഷ്മശരീരവും സ്വപ്നശരീരവും തമ്മിലുള്ള അന്തരം അതുകൊണ്ട് സൂക്ഷ്മശരീരത്തിൻ്റെയും സ്വപ്ന ശരീരത്തിൻ്റെയും വ്യാഖ്യാനം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ വിശ്വതൈജസ്വ പ്രാജ്ഞന്മാരുടെ വ്യാഖ്യാനത്തിൽ സ്വപ്ന അധിഷ്ഠാത തൈജസനെ മാനിക്കുന്നു സ്വപ്നത്തിൻ്റെ അധിഷ്ഠാതാവ് എന്ന് മാനിക്കുന്നു സമഷ്ടി ഹിരണ്യഗർഭനെ പറയുമ്പോൾ സൂക്ഷ്മ സമഷ്ടി അഭിമാനി എന്ന് പറയുന്നു അതുകൊണ്ട് അവിടെയും തൈജസ്സനെ സ്വപ്നശരീരവിശിഷ്ട സൂക്ഷ്മശരീരാധിഷ്ഠാതാവെന്ന് മനസ്സിലാക്കണം അപ്പോൾ തൈജസനെ നമ്മൾ അറിയേണ്ടത് സ്വപ്നശരീരവിശിഷ്ടനായ സൂക്ഷ്മശരീര അധിഷ്ഠാതാവായിട്ടാണ് സൂക്ഷ്മശരീരത്തെ ചിന്ത്യം എന്നെങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ അത് അനുമേയമാണ് ചക്ഷുരാദി ജ്ഞാനേന്ദ്രിയങ്ങൾ തഥാ വാഗാദി കർമ്മേന്ദ്രിയങ്ങൾ അനുമേയമാണ് അത് നാം നേരത്തെ പറഞ്ഞു ഗോളകം തന്നെ ഇന്ദ്രിയമല്ല കണ്ണിൻ്റെ ഗോളകമൊന്നും ഇന്ദ്രിയമല്ല എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇന്ദ്രിയ ശക്തി വേറെയാണ് അത് അനുമാനഗമ്യമാണ് പതിനൊന്നാമത് മനസ്സാണ് അതിനെയും അനുമേയമെന്ന് മാനിക്കുന്നു ന്യായസൂത്രകാരൻ മഹർഷി ഗൗതമൻ പറയുന്നു യുഗപജ്ഞാനു മനസ്സോലിംഗം യുഗപത് ജ്ഞാനു ഉത്പത്തി മനസ്സോലിംഗം ഒരേ സമയത്ത് അനേകം ജ്ഞാനമുണ്ടാവില്ല ഇത് മനസ്സിൻ്റെ ലിംഗം അതായത് അനുമാപകമാണ് വളരെ ആളുകൾ ശതാവധാനികളാണ് എന്നാൽ അവർക്കും ഒരു സമയം നൂറ് കാര്യങ്ങളിൽ ജ്ഞാനമുണ്ടാവില്ല മനസ്സ് അതിതീവ്രഗാമിക ആകയാൽ വളരെ കുറച്ച് സമയത്തിൽ നൂറ് കാര്യങ്ങൾ ഭ്രമണം ചെയ്യുന്നു ഇതാണ് ശത അവധാനതയുടെ താല്പര്യം അല്ല ഒരേ സമയത്തല്ല സ്ഥൂലമായി ഒരേ സമയത്തെന്ന് തോന്നും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ന താല്പര്യം മനസ്സും അനുമേയമാണ് മനസ്സു പ്രത്യക്ഷമല്ല അതുകൊണ്ട് ചിന്ത്യം എന്ന് പറഞ്ഞു മനസ്സനുമേയമെങ്കിൽ മനസ്സിൻ്റെ തന്നെ ഒരു സ്വരൂപമായ ബുദ്ധിയും അനുമേയം തന്നെ അപ്പോൾ ഇവ രണ്ടും ഉൾപ്പെടെ ചിന്തിയമാണ് സൂക്ഷ്മ ശരീരത്തിൽ ബാക്കി അഞ്ചെണ്ണമുണ്ട് അഞ്ചും പ്രാണനാണ് എന്നാൽ ശ്വാസോഛ്വാസം തന്നെ പ്രാണാതി പഞ്ചകമല്ല അപഞ്ചീകൃത ആകാശാദികളുടെ രജോഗുണ സമഷ്ടിയാൽ നിർമ്മിതമായ പ്രാണാദി എങ്ങനെ ശ്വാസോച്ഛ്വാസം തന്നെ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന അഞ്ചു പ്രാണങ്ങളല്ല പ്രാണാദി എന്നതും ശ്വാസോഛ്വാസവും വ്യത്യസ്തമാണ് അപഞ്ചീകൃതമായ ആകാശാദികളുടെ ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഇവയുടെ രജോഗുണസമിയാൽ നിർമ്മിതമാണ് പ്രാണാദികൾ അതെങ്ങനെ പ്രത്യക്ഷം ശ്വാസോഛ്വാസം പ്രാണശക്തിയുടെ രേചക പൂരക പ്രക്രിയ മാത്രമാണ് ശ്വാസം എടുക്കുക ശ്വാസം നിലനിർത്തുക വിടുക തുടങ്ങിയ പ്രക്രിയയെയാണ് പ്രക്രിയയാണ് എന്ന് പറയുന്നത് പ്രാണനെയും അപാനനെയും പ്രത്യക്ഷത്തിലറിയാം എന്നാൽ വ്യാനൻ സമാനൻ ഉദാനൻ ഇവയെ മൂന്നിനെയും എങ്ങനെ കാണും ഇവ ആർക്ക് പ്രത്യക്ഷം എന്നിട്ടും പ്രാണനിൽ ആകാശാദിഭൂതങ്ങളുടെ രജഗുണ സമ്മേളനം ഉണ്ട് കേവലം വായുവിൻ്റെയല്ല ശ്വാസോഛ്വാസരൂപി കാര്യത്തിൽ പ്രാണങ്ങളുടെ അനുമാനം സാധിക്കുന്നു ശ്വാസോഛ്വാസത്തിൽ നിന്ന് നാം അനുമാനിക്കുന്നത് പ്രാണങ്ങളെയാണ് ഇപ്രകാരം പതിനേഴ് തത്വങ്ങൾ അനുമേയങ്ങളാണ് അതുകൊണ്ട് ചിന്ത്യമാണ് ആത്മാവ് അചിന്ത്യമാണ് ഈ പതിനേഴ് തത്വങ്ങളുടെ ലിംഗശരീരത്തിൽ നിന്നും ഭിന്നമാണ് എന്തുകൊണ്ട് ഭിന്നം ഇവയെല്ലാം ലിംഗശരീരമാണ് സൂക്ഷ്മ ശരീരത്തിൻ്റെ മറ്റൊരു നാമമാണ് ലിംഗശരീരമെന്നാൽ ലിംഗം എന്നാൽ ലീയമാനത്വാത് ലിംഗം ഇവയെല്ലാം ലീനമാണ് ആത്മാവ് ലീനമല്ല ഇതിൻ്റെ ഉത്തരം ശ്രുതിയിൽ വരുന്നു സുഷുപ്തികാലേ സകലേ വിലീനേ സ്ഥൂല ശരീരവും സൂക്ഷ്മശരീരവും ലയിക്കുന്നു സുഷുപ്തിയിൽ സുഷുപ്തി കാലത്തിൽ ഇതെല്ലാം വിലീനമാവുന്നു ആത്മാവ് സുഷുപ്തി കാലത്തിലും ലീനമാവുന്നില്ല അതുകൊണ്ട് അത് സ്വരൂപമാവില്ല സുഷുപ്തിയിൽ ആത്മാവിൻ്റെ ലയം മാനിക്കുന്നില്ല അസാക്ഷികമായ ലയം മാന്യമല്ല സാക്ഷിയുണ്ടെങ്കിൽ ആത്മാവ് തന്നെ അതിൻ്റെ ലയം എങ്ങനെ മാനിക്കും അതുകൊണ്ട് സുഷുപ്തിയിലും സർവസാക്ഷി ആത്മാവ് തന്നെയുണ്ട് അതുകൊണ്ട് അതാ ചിന്തിയം അവികാരിയോയം ഏതിന് വികാരമുണ്ടോ വികാരിതമാക്കാൻ കഴിയുന്നുവോ അത് വികാര്യം സർവം വസ്തു സാവധാരണം അവധാരണം എന്നൊരു ന്യായം എൻ്റെ അടുത്ത് പത്ത് രൂപയുണ്ട് എന്ന് പറഞ്ഞാൽ എട്ടല്ല ഒൻപതുമല്ല പതിനൊന്നുമല്ല എന്നിങ്ങനെ അവധാരണ സഹിതം അർത്ഥമാണ് വികാര്യമെന്നാൽ വികാര്യേവനതു പ്രകാരിയ ഏതിന് വികൃതിയുണ്ട് പ്രകൃതിയില്ല അത് പൂർണ്ണമായും വികാര്യമാണ് എന്ന് പറയുന്നതിന് യോഗ്യം മൂലപ്രകൃതി മൂലപ്രകൃതിക്ക് വികൃതി തന്നെ ഉളവാകുന്നു അതിൻ്റെയും മൂലം അന്യപ്രകൃതിയല്ല മഹത്തത്വാദിയുടെ വികൃതിയും ഉണ്ട് പ്രകൃതിയുമുണ്ട് ഇന്ദ്രിയം ഏവം മഹാഭൂതം തന്നെ വികാരൂപമാണ് സാഖ്യശാസ്ത്രത്തിൽ പറയുന്നു മൂലപ്രകൃതിർ അവികൃതിർ മഹദാദ്യഹ പ്രകൃതി വികൃതയഹ സപ്തഹോടസ്തു വികാരു ന പ്രകൃതിർ ന വികൃതി പുരുഷ മൂലപ്രകൃതി ഒന്നിൻ്റെയും വികൃതിയല്ല അത് പ്രകൃതി തന്നെ മഹത്തത്വം മൂലപ്രകൃതിയുടെ വികൃതിയാണ് എന്നാൽ അഹങ്കാരതത്വത്തിൻ്റെ പ്രകൃതിയുമാണ് മൂലപ്രകൃതി യാതൊന്നിൻ്റെയും വികൃതിയല്ല അത് പ്രകൃതി തന്നെയാണ് മഹത്തത്വം മൂലപ്രകൃതിയുടെ വികൃതിയാണ് എന്നാൽ അഹങ്കാരത്തിൻ്റെ പ്രകൃതിയുമാണ് അഹങ്കാരത്തിൻ്റെ പ്രകൃതിയാണ് മഹത്തത്വത്തിൻ്റെ വികൃതിയാണ് പഞ്ചതന്മാത്രയുടെ പ്രകൃതിയുമാണ് അഹങ്കാരതത്വം എടുത്താൽ അത് മഹത്തത്വത്തിൻ്റെ വികൃതിയാണ് പഞ്ചതന്മാത്രയുടെ പ്രകൃതിയുമാണ് ഏകാദശ ഇന്ദ്രിയങ്ങൾ തഥാ പഞ്ചമഹാഭൂതങ്ങൾ വികൃതി തന്നെയാണ് പ്രകൃതിയല്ല ഈ തലത്തിൽ ചിന്ത്യം വ്യക്തം വികാര്യം എന്ന മൂന്ന് തലങ്ങളിലും പ്രപഞ്ചത്തെ അപഗ്രഹിച്ച് അവയെ വെവ്വേറെ എന്ന് ബോധ്യപ്പെടുത്തി അതല്ല ആത്മാവ് എന്ന് പറഞ്ഞു തരുന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പത്മത്തിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കുപസംഹരിക്കാം